അതുകൊണ്ടാണ് കോടതി ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഇനി ഈ കേസ് ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് അതായത് നിലവിൽ നേരത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഇൻറ്റഗ്രിറ്റി ഇല്ല എന്ന് വേണം എന്നുകൂടെ നമുക്കതിനകത്തുനിന്ന് റീഡ് ചെയ്യാവുന്നതാണ് കേരള പോലീസിനകത്ത് ഇൻറ്റഗ്രിറ്റി ഉള്ള ഓഫീസർമാരും ഉണ്ട് ഇല്ലാത്ത ഓഫീസർമാരും ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞ ഞാൻ പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിനകത്ത് പോലീസ് ഹാസ് ബിക്കം എ മിയർ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അൺസ്ക്രൂപ്പ്ലെസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ മാസ്റ്ററിനെതിരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ ഈ കേസിനകത്ത് യഥാർത്ഥത്തിൽ സുവമോട്ട തന്നെ എടുക്കേണ്ടുന്ന ഒരു കേസ് തന്നെയായിരുന്നു അതിനകത്ത് ഞാൻ കിഴവായൂർ പോലീസിന് പരാതി കൊടുത്തപ്പോഴും പത്തനംതിട്ട എസ് പിക്ക് പരാതി കൊടുത്തപ്പോഴും അതിനകത്ത് കേസെടുക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിരുവല്ലയെ സമീപിക്കേണ്ടി വന്നതും കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിനകത്ത് ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതുമായ സാ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ടിൻ്റെ സെക്ഷൻ ടു അദ്ദേഹം വയലേറ്റ് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഓഫീസറെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസിനകത്ത് നോക്കൂ ഇതിനകത്ത് പല ഈ ഒരു ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കേണ്ട കേസ് തന്നെയായിരുന്നു ഇത് കാരണം ഇതിനകത്ത് കേരളത്തിലെ ഒരു പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിനകത്ത് ഇതുപോലെയുള്ള ബയസ്ഡ് ആയിട്ടുള്ള ഓഫീസർമാർ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഒരു അൺസയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത ഇതിനകത്ത് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസർ അല്ല ഇത് അന്വേഷിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു സെൻട്രൽ ഏജൻസി തന്നെ സി പോലെ ഒരു സെൻട്രൽ ഏജൻസി തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ ആവശ്യപ്പെട്ടത് എനിവേ ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് കേരളത്തിലെ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഇതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബൈജു ഇനി അധിക കാലമൊന്നുമില്ല ഈ സർക്കാരിൻ്റെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരും ഇനി ഒരുപക്ഷേ സമ്മർദ്ദമൊക്കെ ശക്തമായാൽ സ്ഥാനം ഒഴിഞ്ഞിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് സ്ഥാനമൊഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കാലയളവൊന്ന് തള്ളി നീക്കി കിട്ടിയാൽ മതി പക്ഷേ അദ്ദേഹം തന്നെ കൈതൊട്ട് പ്രതിജ്ഞ എടുത്ത ഭരണഘടനയാണ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം വളരെ ലളിതവൽക്കരിച്ച് അദ്ദേഹം അദ്ദേഹം അങ്ങനെ തീവ്ര രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ ആഴത്തിലുള്ള രാഷ്ട്രീയമൊന്നും എന്ന് ഞാൻ ഇന്നോളം കേട്ടിട്ടില്ല പതിവ് സൗഹൃദ സംഭാഷണം പോലെ ഭരണഘടനയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് ബൈജു ഇനിയിപ്പോൾ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞു എന്നൊക്കെ കരുതി ഉപേക്ഷിച്ച് പോകുമോ കേട്ട കേരള ഹൈക്കോടതി ദ ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിതഔട്ട് അൺ ഡിലേ എന്ന് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് അത് നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഞാൻ ഉപേക്ഷിക്കുന്ന എന്നുള്ളതല്ല ഇതിനകത്ത് ഇതിനകത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഈസ് ദ ഡിഫാക്റ്റ് ഓഫ് കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം ഈ കേസിനകത്ത് വിക്ടിം എന്ന് പറയുന്നത് ഞാനല്ല ഇന്ത്യൻ ഭരണഘടനയാണ് ഈ കേസിനകത്ത് വിക്ടിം ദി ഡി ആസ് വെൽ ആസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഹോണറബിൾ ഹൈക്കോട്ട് ആൻഡ് സുപ്രീം കോർട്ട് അപ്പോൾ നമ്മുടെ കോടതികളുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഭരണഘടനയുടെ ഗാർഡിയൻ കൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ടാണ് ഈ കേസിനകത്ത് ഞാൻ ഈ കേസ് എപ്പോഴും അവസാനിപ്പിക്കുന്നു എന്നുള്ളതല്ല ഇതിനകത്ത് ഈ കേസ് ഈ ഒഫൻസ് ഇതിനകത്ത് നിൽക്കും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് അദ്ദേഹം പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം അദ്ദേഹം നമ്മുടെ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ കൂടിയാണ് അദ്ദേഹത്തിനകത്ത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാദം പറയുകയാണെങ്കിൽ അദ്ദേഹം അതിനെ ക്രിറ്റിസൈസ് ചെയ്തു എന്നാണ് പറയുന്നതിൽ അദ്ദേഹത്തിന് അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹത്തിന് അതിനുള്ള നടപടിക്രമങ്ങൾ ഭരണഘടനയെ അമൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുമായിരുന്നു എങ്കിലും അദ്ദേഹം പൊതു മദ്യത്തിൽ വച്ച് ഇന്ത്യൻ ഭരണഘടന ഡിസ് റെസ്പെക്ട് ചെയ്യുന്ന വിധത്തിലും ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിലുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ വാസ്തവത്തിൽ ഇത് കേരളത്തിലെ ആദ്യത്തെ ക്രൈമാണ് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് സെക്ഷൻ ടു പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ക്രൈമാണ് നമുക്ക് കേരളത്തിൽ മറ്റ് ആന്റിസിഡൻസുകളില്ല പക്ഷെ തമിഴ്നാട്ടിൽ സമാനമായ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാഷണൽ ലാംഗ്വേജസ് ആക്ടിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഡി എം കെ നേതാക്കൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പി കത്തിച്ചു കളഞ്ഞ ഒരു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്നൊക്കെ ഡി എം കെ യുടെ സ്റ്റേറ്റ് ഓർഗനൈസിങ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ മധുര മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിക്കുകയും അത് മദ്രാസ് അത് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒഫൻസ് വെച്ച് അദ്ദേഹം പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുകയും നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്തു തന്നെയായാലും എത്ര കുറഞ്ഞതായാലും അത് ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയുമാണ് വേണ്ടത്